ഷോപ്പിൽ കുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. തൃത്താല സ്വദേശി മൊയ്തീൻകുട്ടിയാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തിയേറ്ററിൽ പീഡനം നടന്നത് കഴിഞ്ഞ മാസം 16-നാണ്. തിയേറ്ററിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. കണ്ണൂർ സംഭവവുമായി ബന്ധപ്പെട്ട് തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് മന്ത്രി AK ബാലൻ. പകരത്തിന് പകരമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആക്രമണങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകുമ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നും സർക്കാർ ഒരു തരത്തിലും ഇത് അംഗീകരിക്കില്ലെന്നും മന്ത്രി AK ബാലൻ പറഞ്ഞു. ഈ പകരത്തിന് പകരം എന്നുള്ള ഒരു പ്രയോഗം പോലും ഞാൻ നടത്തിയിട്ടില്ല. ആക്രമണം ഒരു ഭാഗത്തുണ്ടാവും, പ്രതിരോധം ഒരു ഭാഗത്തുണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ആരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ തെറ്റായ രൂപത്തിൽ ദയവു ചെയ്ത് ഈ പറയാത്ത കാര്യങ്ങൾ, അതുകൊണ്ടൊരു ഒരു മാനസിക സുഖം കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും. പറയാത്ത കാര്യങ്ങൾ പിപ്പിളിൽ എക്സ്ക്ലൂസീവ്. ഫസൽ വധക്കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണന് അധോലോക മാഫിയയുമായി ബന്ധം. UDF സർക്കാരിന്റെ കാലത്ത് നടത്തിയ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റേതാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് PeopleTV പുറത്തുവിട്ടു. രാധാകൃഷ്ണൻ ക്രിമിനലുകളുടെ ചട്ടുകമായെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. സേനയുടെ SS കളങ്കം വരുത്തിയ രാധാകൃഷ്ണനെതിരെ നടപടിയെടുക്കണമെന്ന് മുൻ DGP ശുപാർശ ചെയ്തിട്ടും UDF സർക്കാർ നടപടി സ്വീകരിച്ചില്ല. 2015 ഒക്ടോബറിലാണ് CBCID പോലീസ് സൂപ്രണ്ട് N. രാമചന്ദ്രൻ കെ രാധാകൃഷ്ണനെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കെ രാധാകൃഷ്ണന് അധോലോക മാഫിയയും മാഫിയാ തലവന്മാരുമായി അടുത്ത ബന്ധമുണ്ട്. കഞ്ചാവ് കച്ചവടക്കാരനായ മൂർഖൻ ഷാജിക്കായി തന്റെ ഔദ്യോഗിക വാഹനം വരെ ദുരുപയോഗം ചെയ്തു. ഡെപ്യൂട്ടേഷനിൽ എക്സൈസിലെത്തിയ രാധാകൃഷ്ണൻ ഉന്നത ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടുക്കി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റിന്റെ കേസിലും രാധാകൃഷ്ണൻ ഇടപെട്ടതിന്റെ തെളിവുകൾ റിപ്പോർട്ടിലുണ്ട്. രാധാകൃഷ്ണൻ ക്രിമിനലുകളുടെ ചട്ടുകമായെന്ന ഗുരുതര കണ്ടെത്തലും ഇതിൽ ഉൾപ്പെടുന്നു. 2015 UDF സർക്കാരിന്റെ കാലത്ത് സമർപ്പിച്ച ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ DGP കെ രാധാകൃഷ്ണനെതിരെ നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. കെ രാധാകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ വഴി സേനയുടെ യശസ്സിന് കളങ്കം വന്നിട്ടുള്ളതായും DGP പരാമർശിച്ചിരുന്നു. ഇതിൽ നടപടി കൈക്കൊള്ളേണ്ട UDF സർക്കാർ എന്നാൽ രാധാകൃഷ്ണനെ SP റാങ്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. തുടർന്ന് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും രാധാകൃഷ്ണനെതിരെ പരാതി ഉയർന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് ഐജിക്ക് സർക്കാർ അന്വേഷണം കൈമാറി. 2015 ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെയും പുതിയ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ സർക്കാർ രാധാകൃഷ്ണനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇതേ തുടർന്ന് കൺഫേർഡ് IPS പരിഗണനാ പട്ടികയിൽ നിന്നും രാധാകൃഷ്ണനെ ഒഴിവാക്കി. LDF സർക്കാരിന്റെ നടപടിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സേനയുടെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾക്ക് കളങ്കം വരുത്തിയ ഈ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഷീജ, തിരുവനന്തപുരം. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. 222 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജയനഗറിലും RR നഗറിലും തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. വോട്ടെണ്ണൽ May 15-നാണ്. യെദ്യൂരപ്പയ്ക്ക് മാനസിക വിഭ്രാന്തിയെന്ന് സിദ്ധരാമയ്യ. കോൺഗ്രസിൽ 120-ലധികം സീറ്റ് നേടുമെന്നും സിദ്ധരാമയ്യ. കർണാടക തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ സന്ദർശനം നടത്തിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം. നേപ്പാളിലെ മുഖ്യക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നത് കർണാടകയിലെ ഹിന്ദുമത വിശ്വാസികളെ കയ്യിലെടുക്കാനാണെന്നാണ് ആരോപണം. രാമന്റെയും സീതയുടെയും വിവാഹം നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ജനക്പൂർ ക്ഷേത്രത്തിലാണ് മോദി ആദ്യം സന്ദർശനം നടത്തിയത്. സീതയുടെ ജന്മസ്ഥലമായാണ് ജനക്പൂർ കണക്കാക്കപ്പെടുന്നത്. ജനക്പൂരിൽ നിന്നും അയോധ്യയിലേക്ക് നേരിട്ട് ബസ് സർവീസ് ഏർപ്പെടുത്തിയതും മറ്റു ചില മാനങ്ങൾ കണക്ക് കൂട്ടിയാണെന്നാണ് ആരോപണം. പോളിംഗിന് തൊട്ടു മുന്നേ മോദി നടത്തിയ നിശബ്ദ പ്രചരണമാണിതെന്നാണ് കണക്കുകൂട്ടൽ. കർണാടകയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി മുക്തനാഥ്, പശുപതിനാഥ് എന്നീ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി ലിംഗായത്തുകൾക്ക് പ്രത്യേക മതപദവി നൽകിയ കോൺഗ്രസിനെതിരെയുള്ള മോദിയുടെ ഒരു തന്ത്രമായാണ് പശുപതിനാഥ് ക്ഷേത്ര ദർശനത്തെ നിരീക്ഷിക്കുന്നത്. ശിവനെ ആരാധിക്കുന്ന ലിംഗായത്ത് വിഭാഗക്കാരുടെ പ്രീതി പിടിച്ചുപറ്റാൻ പശുപതിനാഥ് ക്ഷേത്ര ദർശനത്തിനാവുമെന്നാണ് മോദിയുടെ കണക്കുകൂട്ടൽ. മറ്റൊരു രാജ്യത്തെ ക്ഷേത്രത്തിൽ പോയി നടത്തുന്ന പ്രാർത്ഥനയും പ്രഖ്യാപനങ്ങളും ടെലിവിഷനിലൂടെ കാണുന്ന വോട്ടർമാരിൽ അനുകൂലമായ പ്രീതി ഉളവാക്കുമെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ദിവസം മോദി റോഡ് ഷോ നടത്തിയത് ടെലിവിഷൻ വീണ്ടും വീണ്ടും ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഇതുപോലെ അദ്ദേഹം നടത്തിയ ജലവിമാന യാത്രയും 2004 ഇന്ത്യയിൽ പല ഭാഗത്തും വോട്ടിംഗ് നടക്കുമ്പോൾ മോദി വാരാണസിയിൽ റോഡ് ഷോ നടത്തിയതും മോദിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നുവെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, ദില്ലി.
സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ മെയ് 14 സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ ധർണ നടത്തും. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ ഉൾപ്പെടുത്തുകയോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നികുതി കുറയ്ക്കുകയോ ചെയ്യുക, സ്വകാര്യ ബസ്സുകൾക്ക് ഡീസലിന് സബ്സിഡി അനുവദിക്കുക, ബസ് ബോഡി നിർമ്മാണത്തിന് പുതിയതായി ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾക്ക് സാവകാശം നൽകുക എന്നിവയാണ് ആവശ്യങ്ങൾ. സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ നിലനിൽപ്പിന് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിണറായി സർക്കാരിനെ പിന്തുണച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. കേരളത്തിലെ ഭരണം നീതിപൂർവമാണെന്ന് ഡോക്ടർ യുവാനോൻ മാർക്കുസോസ്റ്റമോസ് മെത്രോപൊലിത്ത പറഞ്ഞു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ 82nd രാജ്യാന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിൽ നീതിയും സമാധാനവും നിലനിൽക്കുന്നത്. നീതിപൂർവമായ ഭരണ നേതൃത്വമാണ് കേരളത്തിലുള്ളതെന്നും ഡോക്ടർ യുഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊലിത്ത പറഞ്ഞു. അദ്ദേഹം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷം എന്ന് പറയുന്നത്. ഒരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചാൽ ആ വാക്ക് അതുപോലെ തന്നെ സ്ഥിരതയോടെ മുറുകെ പിടിച്ച് മുന്നേറുവാൻ യാതൊരു ഭയവുമില്ലാത്ത ഒരു ഉന്നത വ്യക്തി. അതുകൊണ്ട് നീതിയും സമാധാനവും ഈ സംസ്ഥാനത്തിൽ ഉണ്ടാകുവാൻ തക്കണം അത് കാരണഭൂതമായി തീരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നല്ല നിലയിലുള്ള ഉറച്ച ദൃഢതയുള്ള തീരുമാനങ്ങൾ തക്ക സമയത്ത് എടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ഭരണ നേതൃത്വമാണ് കേരള സംസ്ഥാനത്തിനുള്ളത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ 82nd രാജ്യാന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭൂമിയിടപാടിൽ വൈദിക സമിതിയിൽ ഭിന്നത. വൈദിക സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടിനെതിരെ 2 വൈദികർ സിനഡിന് പരാതി നൽകി. കർദിനാളിനെ ക്രൂശിക്കാനും കുറ്റവാളിയാക്കാനുമാണ് വൈദിക സെക്രട്ടറിയുടെ ശ്രമം. സുതാര്യമല്ലാത്ത വൈദിക സമിതി പിരിച്ചുവിടണമെന്നും പരാതിയിൽ പറയുന്നു. സഭാ ഭൂമിയിടപാട് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെന്നും കോട്ടപ്പടിയിലെ ഭൂമി വിറ്റ് പരിഹാരം കാണാൻ ശ്രമിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി വൈദിക സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കർദിനാളിന് കത്തയച്ചതിന് പിന്നാലെയാണ് 2 വൈദികർ പരസ്യമായി രംഗത്തെത്തിയത്. കോട്ടപ്പടിയിലെ ഭൂമി വിറ്റ് സാമ്പത്തിക നഷ്ടം പരിഹരിക്കേണ്ടതിന് പകരം കർദിനാളിനെ ക്രൂശിക്കാനും കുറ്റവാളിയാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വാഴക്കാല സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ആന്റണി പുതുവേരിൽ, പാലാരിവട്ടം സെന്റ് മാർട്ടിൻസ് പള്ളി വികാരി ഫാദർ ജോർജ് നെല്ലിശ്ശേരി എന്നിവർ സിനഡിന് കത്തയച്ചു. സഹായമെത്രാനും ഇവർക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ഫാദർ ആന്റണി പുതുവേരിൽ പറഞ്ഞു. കോട്ടപ്പടിയിലെ സ്ഥലം ഒരു കുശവന്റെ പറമ്പായി, ഒരു ശവപ്പറമ്പായി ഈ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ സമൂഹ മധ്യത്തിലും രൂപതയിലും കുറ്റവാളിയായി നിലനിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അതൊരു വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം തീരും. പ്രശ്നം തീർക്കരുത്. ഈ ആലഞ്ചേരി പിതാവിനെ സമൂഹ മധ്യത്തിൽ കുറ്റവാളിയായി ചിത്രീകരിച്ച് നിർത്തുക എന്നുള്ളത് ഒറ്റ ഉദ്ദേശമാണ് ഇവിടെ പിന്നിലുള്ളത്. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ്. സുതാര്യമല്ലാത്ത വൈദിക സമിതിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ചട്ടങ്ങളും മര്യാദകളും ലംഘിച്ചാണ് വൈദിക സമിതി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനോട് വിയോജിപ്പുള്ള ഒത്തിരിയേറെ അച്ഛന്മാരുണ്ട്. ഇനി എതിരഭിപ്രായം പ്രകടമാക്കുന്നവരെ പോലും അവർ വാട്സപ്പിലൂടെ തേജോവധം ചെയ്യുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇന്ന് ഈ സഹായമെത്രാന്മാരായ എടേന്ദ്രത്വ പിതാവും ജോസ് പിതാവും ഈ ഒരു പറ്റം യുവ വൈദികരുടെ തടവറയിലാണ്. എന്നാൽ ആരോപണം ഉന്നയിക്കുന്ന വൈദികർ വൈദിക സമിതി അംഗങ്ങളല്ലെന്നും അതിരൂപതയിലെ ഭൂരിപക്ഷം പേരുടെ ആവശ്യപ്രകാരമാണ് കർദിനാളിന് കത്തയച്ചതെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടനും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം ജില്ലാ നഴ്സസ് വാരാഘോഷത്തിന് തിരശ്ശീല വീണു. നഴ്സസ് ദിനത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് നടന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെ മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PK ശ്രീമതി MP, കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നഴ്സസ് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കലാ കായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നഴ്സുമാരുടെ വേതന കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോകില്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഗവൺമെന്റുമായി സഹകരിക്കണം, ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുമായി സഹകരിക്കണം. കൂലി നടപ്പിലാക്കുന്നതിനുള്ള നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. ഇപ്പം ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത കൂലിയിൽ നിന്ന് ഗവൺമെന്റിന് പുറകോട്ട് പോകാൻ പറ്റില്ല. മിനിമം കൂലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ആ മിനിമം കൂലി നടപ്പിലാക്കുക എന്നുള്ളതാണ്. തടസ്സങ്ങളുടെ പേരിൽ ഒരു പദ്ധതിയും ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ പേരിൽ ചില കേന്ദ്രങ്ങൾ വികസനം തടസ്സപ്പെടുത്തുന്നുവെന്നും ഈ വിരട്ടലിന് സർക്കാർ വഴങ്ങില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചില കൂട്ടരുണ്ട്, നിങ്ങൾ എവിടെ ഏത് പുതിയ പദ്ധതി വരുമ്പോഴും
അതിനെ എതിർക്കുന്നത് ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് കാണാൻ പറ്റും. രണ്ടു മൂന്ന് വിഭാഗക്കാരുണ്ട്, അവരാണ് ഇതിന് എതിർപ്പുമായിട്ട് വരുന്നത്. അവർ ജനങ്ങളുടെ പ്രശ്നമാണ് പറയാമെങ്കിലും ആലോചിച്ചാൽ, കാര്യങ്ങൾ ശരിയായി പരിശോധിച്ചാൽ ജനങ്ങൾ അവരുടെ കൂടെ ഇല്ല എന്ന് കാണാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് നിർബന്ധമുള്ള LDF സർക്കാരിനെ ജനത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടാൻ ആരെങ്കിലും നോക്കിയാൽ ആ വിരട്ടലിന് സർക്കാർ വിജയമാകില്ല എന്നതാണ് വേദനയുള്ള നേരം. മുസ്ലിം ലീഗ് നേതാവും സമസ്ത ലീഗൽ സെൽ ചെയർമാനുമായ ജബ്ബാർ ഹാജിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണത്തിൽ നടപടി. സമസ്തയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ജബ്ബാർ ഹാജിയെ നീക്കും. ഇന്ന് കോഴിക്കോട് ചേർന്ന സമസ്തയുടെ നേതൃയോഗത്തിലാണ് തീരുമാനം. എറണാകുളം ജില്ലയിലെ ആലുവയിലും പൂയംകുട്ടിയിലുമായി അപകടങ്ങളിൽ രണ്ട് യുവാക്കൾ മുങ്ങിമരിച്ചു. പെരിയാറിലെ ഉള്ളിയന്നൂർ കടവിൽ രാവിലെ കുളിക്കാനിറങ്ങിയ കണ്ണൂർ സ്വദേശി റോയിയാണ് മുങ്ങിമരിച്ചത്. കോതമംഗലം പൂയംകുട്ടി ചപ്പാത്തിലാണ് രണ്ടാമത്തെ അപകടം. ചപ്പാത്തിൽ കുളിക്കാനിറങ്ങിയ ഫോർട്ട് കൊച്ചി സ്വദേശി അരുണാണ് മുങ്ങിമരിച്ചത്. ഒഴുക്കിൽപ്പെട്ട മറ്റൊരു യുവാവിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു. പൂയംകുട്ടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഏഴംഗ സംഘത്തിൽപ്പെട്ടവരാണ് അപകടത്തിൽപ്പെട്ടത്. സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലക് തീവ്രവാദത്തിന്റെ പിതാവാണെന്ന് രാജസ്ഥാനിലെ പാഠപുസ്തക സഹായി. രാജസ്ഥാനിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പഠനത്തിനായി തയ്യാറാക്കിയ റെഫറൻസ് പുസ്തകത്തിലാണ് അദ്ദേഹത്തെ തീവ്രവാദത്തിന്റെ പിതാവാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനുമായി അഫിലിയേറ്റ് ചെയ്ത സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എട്ടാം തരം സാമൂഹ്യ പഠന പുസ്തകത്തിന്റെ സഹായിയാണ് സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകിനെ തീവ്രവാദത്തിന്റെ പിതാവാക്കി അച്ചടിച്ചിരിക്കുന്നത്. 18-19 നൂറ്റാണ്ടുകളിലെ ദേശീയ പ്രസ്ഥാനത്തിലെ സംഭവങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള 22 അധ്യായത്തിലെ 267 പേജിലാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള വഴികൾ തെളിയിച്ചതിനാൽ തിലകൻ തീവ്രവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ് പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഇറക്കിയ ആദ്യ എഡിഷനിലെ തർജ്ജമയിൽ തെറ്റുകടന്നുകൂടിയതാണെന്നും ഇത് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് രണ്ടാമത്തെ എഡിഷനിൽ തിരുത്തിയാണ് ഇറക്കിയതെന്നും പ്രസാധകർ അറിയിച്ചു. കഴിഞ്ഞ മാസമാണ് പുതിയ എഡിഷൻ പ്രസാധകരായ സ്റ്റുഡന്റ് അഡ്വൈസർ പബ്ലിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പുറത്തിറക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സുകുമാർ അഴീക്കോടിന്റെ 92 ജന്മദിനാഘോഷം നടന്നു. തൃശൂർ ഇരവിമംഗലത്തെ അഴീക്കോട് സ്മാരകത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന ചടങ്ങ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി പ്രസംഗ പരിശീലന പരിപാടിയും ഒരുക്കിയിരുന്നു. അഡ്വക്കേറ്റ് PR രജിത് മുഖ്യാതിഥിയായി. അഴീക്കോടിന്റെ ഫലിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ, ജയരാജ് വാര്യർ, KRAJAN MLA തുടങ്ങിയവർ പങ്കെടുത്തു. SFI 42 തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഇന്നും തുടരുന്നു. സജിൻ ഷാഹുൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. രണ്ട് ദിവസമായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഇന്ന് അവസാനിക്കും. സാഹിത്യ സ്നേഹികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ മൊഴിമുറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ അക്ഷരസംഗമം നടക്കും. തൃശൂർ സാഹിത്യ അക്കാദമി അങ്കണത്തിലെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വായനയെ വീണ്ടെടുക്കാൻ സുവനീർ രൂപത്തിൽ തയ്യാറാക്കിയ രചനകൾ ഉൾപ്പെടുത്തിയ സ്മരണികയും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. നവമാധ്യമ എഴുത്തുകാരെയും മുഖ്യധാര സാഹിത്യകാരന്മാരെയും പങ്കെടുപ്പിച്ച് എഴുത്തിന്റെ പുതിയ തലത്തിന് തുടക്കം കുറിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന സംഗമത്തിൽ മൊഴിമുറ്റം സഹയാത്രികർ തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനവും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മലയാള സിനിമയിലെ മുത്തശ്ശൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ആദരിച്ചുകൊണ്ട് കൈരളി TVയും ദൃശ്യ പയ്യന്നൂരും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗുരുവന്ദനം മെഗാഷോയ്ക്ക് പയ്യന്നൂർ ഒരുങ്ങി. നാളെ വൈകുന്നേരം 6:30 മുതൽ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് മെഗാഷോ അരങ്ങേറുന്നത്. നിരവധി പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന സംഗീത നൃത്ത ഹാസ്യ വിരുന്ന് ആഘോഷരാവിന് മാറ്റുകൂട്ടും. മലയാള സിനിമയിലെ മുത്തച്ഛൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ആദരിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ജന്മനാടായ പയ്യന്നൂർ ഒരുങ്ങി. കൈരളി TVയും ദൃശ്യ പയ്യന്നൂരും ചേർന്നാണ് ഗുരുവന്ദനം എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ആദരിക്കുന്നത്. ചടങ്ങിൽ വച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി KK ശൈലജ ടീച്ചർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഉപഹാരം നൽകും. ഗുരുവന്ദനം മെഗാഷോ ചരിത്ര വിജയമാക്കാനുള്ള
എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ ടി ഐ മധുസൂദനൻ പറഞ്ഞു. നാട് മുഴുവനും ആകാംക്ഷയോടുകൂടിയാണ് നമ്മുടെല്ലാം പ്രിയപ്പെട്ട ഈ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള മലയാളികളെല്ലാം ഒരു ഗുരുതുല്യ സ്ഥാനത്ത് കാണുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് കൈരളി നൽകുന്ന ഈ ഒരു ആദരവിനെ കാത്തുകൊണ്ടിരിക്കുന്നത്. വലിയ നിലയിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു പരിപാടിയായി, ചിലപ്പോൾ പയ്യന്നൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഹുജന പങ്കാളിത്തമുള്ള ഒരു കലാവിരുന്നായി ഗുരുവന്ദനം എന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കുള്ള ഈ ആദരവ് പരിപാടി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഒരു വലിയ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലൊരു ഒരു വലിയ വിപുലമായ മെഗാ ഈവൻ്റായിട്ട് ഈ പരിപാടി മാറും എന്ന് തന്നെയാണ് സംഘാടകരെന്ന നിലക്ക് ഞങ്ങൾ കാണുന്നൊരു കാര്യം. കൈരളി ടി വി ഒരുക്കുന്ന മെഗാ ഷോയിൽ റിമി ടോമി, ഉണ്ണിമേനോൻ എന്നിവർ നേതൃത്വം നൽകുന്ന സംഗീത വിരുന്ന്, സിനിമാ താരങ്ങളായ രമ്യ നമ്പീശൻ, പാരിസ് ലക്ഷ്മി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യ, കാര്യം നിസാരം ഫെയിം അനീഷ് രവി, അനു ജോസഫ് എന്നിവർ അവതരിപ്പിക്കുന്ന ഹാസ്യപരിപാടി തുടങ്ങിയവ അരങ്ങേറും. പ്രശസ്ത ഗായകർ ചേർന്ന് നയിക്കുന്ന മാപ്പിളപ്പാട്ട് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. മലപ്പുറത്ത് തിയേറ്ററിനുള്ളിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി മൊയ്തീൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കെ ടി സ്വാലിക് ചേരുകയാണ്. സ്വാലിക്, പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സ്വാലിക് കേൾക്കാമോ? വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കും അറസ്റ്റ് നടപടികൾ ഉണ്ടാവുക. കഴിഞ്ഞ മാസം 18-ന് സംഭവം. അമ്പ എന്ന് സോനിപ്പിക്കുന്ന ഒരു സ്ത്രീയോടൊപ്പമാണ് എടപ്പാളിലെ ഗോവിന്ദ തിയേറ്ററിൽ പെൺകുട്ടിയുമായി എത്തിയത്. തുടർന്ന് തൊട്ടു പിന്നാലെ ആഡംബര കാറിൽ, ഒരു ബെൻസ് കാറിലാണ് ഈ മൊയ്തീൻകുട്ടി തിയേറ്ററിൽ ഇട്ട് വന്നത്. സിനിമ നടക്കുന്ന സമയത്തെല്ലാം ഈ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരുന്നത്. തിയേറ്റർ ഉടമകൾ ഈ ദൃശ്യങ്ങൾ ചൈൽഡ് ലൈൻ അധികൃതർക്ക് കൈമാറുകയായിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം എടപ്പാളിന് സമീപത്തെ ചങ്ങരക്കുളം പോലീസ് സ്റ്റേഷനിൽ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ നേരിട്ട് പരാതി നൽകി. ഇതേ തുടർന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിയത്, പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തൃത്താല സ്വദേശിയാണ് മൊയ്തീൻകുട്ടി, വലിയ വ്യവസായിയാണ് ഇയാൾ എന്നൊക്കെയാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരങ്ങൾ. ഈ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാവും അറസ്റ്റ് നടപടികൾ. അതിനുശേഷമേ നമുക്ക് മൊയ്തീൻകുട്ടി തന്നെയാണോ പ്രതി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ. മലപ്പുറത്ത് തിയേറ്ററിനുള്ളിൽ ബാലികയെ പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വിവരങ്ങളാണ് കെ ടി സ്വാലിക് നൽകിയത്. കൊതിയൂറുന്ന വിഭവങ്ങളുമായി കോഴിക്കോട് ചക്ക മഹോത്സവം. കോഴിക്കോട് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചക്കയുടെ കൊതിയൂറുന്ന രുചി, ചക്ക കൊണ്ടുണ്ടാക്കിയ നിരവധി വിഭവങ്ങൾ, അതിൽ ചക്ക ഐസ്ക്രീം, ചക്ക പായസം മുതൽ എല്ലാം. ചക്ക മക്രോണിയും ചക്ക കുരുപൊടിയുമാണ് മേളയിലെ വ്യത്യസ്ത ഇനങ്ങൾ. വയനാട്ടിൽ നിന്നെത്തിയ ആദിവാസി വിഭവങ്ങൾക്കും ആവശ്യക്കാർ ഏറെ. നിരവധി പേരാണ് പ്രദർശനം കാണാനായി എത്തുന്നത്. ഇതിപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിക്കൊണ്ട് പോവാണ് ഈ ചക്ക പ്രഥമൻ. അത് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. എൻ്റെ വീട്ടിൽ ചക്ക ഇഷ്ടന്മാരുണ്ട്, പക്ഷേ ഇത് പുതുതായിട്ടൊരു അനുഭവമാണല്ലോ. അതുകൊണ്ട് ഇത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കോഴിക്കോട് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രദർശനത്തിനോടൊപ്പം ചക്ക വിഭവങ്ങളുടെ വിൽപ്പനയാണ് മേളയെ സജീവമാക്കുന്നത്. ഈ മാസം 13 വരെയാണ് മേള. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വേദനിക്കുന്ന രോഗികളിലേക്ക് ആശ്വാസത്തിന്റെ പ്രഭ പകരുന്നവരാണ് നഴ്സുമാർ. ആതുര സേവന രംഗത്തെ വെള്ളരി പ്രാവുകളോടുള്ള ആദര സൂചകമായി ഇന്ന് ലോകമെമ്പാടും നഴ്സസ് ദിനം ആചരിക്കുന്നു. ആധുനിക നഴ്സിംഗിന്റെ കുലപതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സസ് ദിനമായി ആചരിക്കുന്നത്.
റഷ്യൻ അധിനിവേശ കാലത്ത് തുർക്കിയിൽ യുദ്ധത്തിന്റെ കൊടുമ്പിരിയിലും കോളറ പോലുള്ള മഹാമാരികളുടെ പിടിയിലകപ്പെട്ട മനുഷ്യരെ വിശ്രമം എന്തെന്നറിയാതെ ശുശ്രൂഷിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ ചരിത്രത്തിൽ എഴുതി ചേർത്തത് കാരുണ്യത്തിന്റെ അടയാളങ്ങളാണ്. തുർക്കിയിലെ തെരുവുകളിൽ മലീമസമായി കിടന്നിരുന്ന സൈനികരെ ശുശ്രൂഷിക്കാൻ രാവും പകലും ഒരുപോലെ അധ്വാനിച്ച ആ മാലാഖയെ വിളക്കേന്തിയ വനിതയെന്ന ലോകം ഉറക്കെ വിളിച്ചു. മനുഷ്യർക്ക് താങ്ങും തണലുമേകിയും ഔഷധത്തിനൊപ്പം സ്നേഹവും കാരുണ്യവും ചാലിച്ചും വെള്ളപ്പറവകളുടെ ദൗത്യം തലമുറകൾ കൈമാറി ഇന്നും തുടരുകയാണ്. അതെ, രോഗികൾക്ക് ആവശ്യമുള്ളത് മരുന്നല്ല, സ്നേഹസദൃശ്യമായ ഒരു തലോടലാണെന്ന് ഒരിക്കലെങ്കിലും ആശുപത്രി കിടക്കയിൽ കിടന്നിട്ടുള്ളവർക്ക് അറിയാം. എന്നാൽ സാന്ത്വനത്തിന്റെ മരുപ്പച്ച നൽകുന്ന ഇവർ ജീവിതം തന്നെ ആതുര സേവനത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണെന്നത് അധികമാരും ഓർക്കാറില്ല. ആധുനികമായ വിധത്തിൽ ആതുര സേവന മേഖല പുരോഗമിച്ചപ്പോഴും മാലാഖമാരുടെ ജീവിതം അന്നും ഇന്നും എന്നും ഒന്നുതന്നെയാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെയുള്ള അവരുടെ ശുശ്രൂഷയിൽ ലോകം തന്നെ പകരമായി കൊടുത്താലും മതിയാവുകയില്ലെന്നതാണ് യാഥാർത്ഥ്യം. ആതുര സേവന രംഗത്ത് ഇന്ന് മലയാളി വനിതകൾ ലോകമെങ്ങും സാന്നിധ്യമറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ ചരിത്രം കേരളത്തിന്റെ ആതുര ശുശ്രൂഷാരംഗത്തിന്റെ ചരിത്രം കൂടിയാണ് രേഖപ്പെടുത്തുന്നതും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി.